Hi friends, Jonshas World and Deputy Video Lake, Elavaka Swagadam. In the Valade with the my video, I am not. Valde Pradesh the my Nyan Chen Kandapolid the Revidiana. Atunda the Nedinu Adakinchetain Kuruvanda Valade Alakal Thamasikina, Uri Quartersil, Thamasikina, Uri Vitama. Avaka Kitia, Avari Varkadiade, or Test Spacil. Chedirikina, Kurach Kiringalana in the video college. മാനന്തവാടി സ്വദേശിയായ സൗദ ഈ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഈ ക്വാർട്ടേഴ്സിൽ സൗദയ്ക്കും കിട്ടിയ ആ റൂമിൻ്റെ ബാക്ക് സൈഡിൽ അവർക്ക് ആവശ്യമായ പച്ചക്കറികളും കോഴികളും ചെടികളും ഒക്കെ ആയിട്ടാണ് അവരവിടെ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോവാം. കണ്ടോ, ഇതിപ്പം അവർക്ക് ആവശ്യമായ മഞ്ഞളും ഇഞ്ചിയും ഒക്കെ അവർ ചെറിയ ചെറിയ ചാക്കുകളിലൊക്കെ മണ്ണുകളൊക്കെ നിറച്ച് അതിനുള്ളിലാണ് വളർത്തിയെടുക്കുന്നത്. ഈ ക്വാർട്ടേഴ്സിൽ ഒരുപാട് ആൾക്കാർ, അതായത് ഡോക്ടേഴ്സ് ഒക്കെയാണ് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള റൂമുകളിലൊക്കെ താമസിക്കുന്നത്. പക്ഷേ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇവർ വഴി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും നല്ലൊരു കാര്യം. കാരണം കോഴികളെയൊക്കെ വളർത്തുമ്പോൾ ശരിക്കും സ്മെല്ലൊക്കെ പുറത്തേക്ക് വരേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. കണ്ടോ, ഇതാണ് അവരുടെ അടുക്കള വാതിൽ. അപ്പോൾ അതിനോട് ചേർന്നാണ് ഈ കോഴിക്കോട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് പോലും അവിടെ എത്ര വൃത്തിയുള്ളൊരു സ്ഥലമാണെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോഴിതിൻ്റെ വേസ്റ്റൊക്കെ ഈ കോഴിക്കോട് തൊട്ട് താഴെ തന്നെ അവർ ട്രേ വെച്ചിട്ടുണ്ട്. അപ്പോഴാ ട്രേക്കുള്ളിലേക്കാണ് ഇതിൻ്റെ വേസ്റ്റുകൾ മുഴുവൻ വരുന്നത്. അപ്പോഴത് രണ്ട് ദിവസം കൂടുമ്പോഴവർ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും കോഴിവളമായി മാറുകയും അത് ആൾക്കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അറക്കപ്പൊടിയാണ് ഈ ഒരു ട്രേക്കുള്ളിൽ ഇവർ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു സ്മെല്ലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്കും പരിശ്രമിച്ചാൽ ഇങ്ങനെ ചെറിയ സ്പേസിൽ നമുക്കും കോഴികളെയൊക്കെ വളർത്തി നമുക്കും ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. മൊത്തമായിട്ടൊരു 30 കോഴികളെയാണ് ഇവർ വളർത്തിക്കൊണ്ടിരുന്നത്. അതിലൊരു കൂട് അവരൊഴിവാക്കി, ബാക്കി രണ്ട് കൂട്ടിലും കോഴികളുണ്ട്. അപ്പോൾ അതിനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇതുപോലെ റേഷനരിയൊക്കെ പകുതി വേവിച്ച് അതിൻ്റെ ഉള്ളിൽ കോഴിത്തീറ്റയും ഇട്ട് പച്ചക്കറികളൊക്കെ വേസ്റ്റ് വരുന്നതൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് അത് ജസ്റ്റ് ഒന്ന് വേവിച്ച് കോഴികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുമാത്രമല്ല കേട്ടോ അവരുടെ ഒരു ഹോബിയും വരുമാന മാർഗവും ഒക്കെ. ഇവരൊരു നല്ല ഫാഷൻ ഡിസൈനറും കൂടിയാണ്. അപ്പോഴവർക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോഴതിന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിലാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ഈ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടുപുറകിലായിട്ട് ഇങ്ങനെയും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്തു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇനി കോഴികൾക്ക് വെള്ളം കൊടുക്കുന്ന ഇതുപോലെ ഒരു ബക്കറ്റ് വെച്ച് അതിൽ നിന്ന് പൈപ്പ് കോഴിക്കോടിനുള്ളിലേക്ക് ഇട്ടിട്ടാണ്. ഇത് കണ്ടോ, ഇത്രയും ഒരു സ്പേസേ ഉള്ളൂ. അതായത് എനിക്കൊരു ലോങ് വ്യൂവിലൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു സ്പേസ് പോലും അവിടെയില്ല. അത്രയും ചുരുങ്ങിയ ഒരു സ്പേസിലാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. ഇനി അവർക്ക് ആവശ്യമായ കോഴികൾക്ക് കൊടുക്കാനുള്ള ചപ്പുകളൊക്കെ ഇതുപോലെ പപ്പായയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചപ്പുകൾ പറിച്ച് കോഴികൾക്ക് അരിഞ്ഞു കൊടുക്കുന്നു. അതുപോലെ വാഴ, ചേമ്പ്, ചേന, കാച്ചിൽ എല്ലാ സാധനങ്ങളും അവർ ഇത്തിരിയോളം മണ്ണിൽ അവരതെല്ലാം കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇത് മുരിങ്ങയുണ്ട്. ഇനി പച്ചക്കറികളൊക്കെ അവരൊന്ന് റീപ്ലാന്റ് ചെയ്യാനായിട്ട് പുതിയ തൈകൾ നട്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് ചെടികളുമുണ്ട്. അപ്പോൾ ചെടികളൊന്നും ഒരു ഓർഡറിലല്ല, മഴ പെയ്തതുകൊണ്ട് അവരെല്ലാം ഒന്ന് ഒരു സൈഡിലേക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായതിന് ശേഷം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ കൂടി എടുക്കാം. കറിവേപ്പൊക്കെ കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ഇല ഇതിൽ നിന്നാണ് അവർ നുള്ളിയെടുക്കുന്നത്. ബിഗോണിയ, ബോൾസൺ ചെടികൾ, എല്ലാ ചെടികളും എല്ലാം അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഫാഷൻ ഫ്രൂട്ട് ഒരു സൈഡിലൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇത് ബട്ടർ ഫ്രൂട്ടിൻ്റെ ഒരു തൈയാണ്.
അപ്പോൾ അതിനൊരു ക്യാൻ കിട്ടാത്തത് കൊണ്ട് അവർ വലിയ ഗ്രോ ബാഗിൽ നട്ടു വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇത് വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ, അതല്ലാതെയും അവർ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ഇലച്ചെടികളും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടുവെച്ചിട്ടുണ്ട്. കണ്ടോ, ബോട്ടിലുകളിലൊക്കെ പെയിൻ്റ് അടിച്ച് ചെടികളൊക്കെ, പത്തുമണികളൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ചാക്കിൽ അവർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റാണ്. രണ്ട് വലിയ ചാക്ക് നിറയെ കമ്പോസ്റ്റ് അവരിപ്പോൾ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ഈ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിലാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ ആ ഉള്ള ഒരു സ്ഥലത്ത്, ആ മതിലിനോട് ചേർന്ന് ഉള്ള സ്ഥലത്ത്, അതിൻ്റെ ഒന്നും നമുക്ക് ഒരു ഫോട്ടോ ഒരു വീഡിയോ ശരിക്കും എടുക്കാൻ കഴിയുന്നില്ല. കാരണം മാറി നിന്നൊരു വീഡിയോ എടുക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഇരുമ്പിൻ്റെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കി മതിലിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അവർ ചാണകം പൊളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു ജാറിലാണ്. ആവശ്യത്തിന് അതിൽ നിന്നെടുത്ത് ചെടികൾക്ക് ഉപയോഗിക്കാറാണ് പതിവ്. രണ്ടാമത്തെ ഒരു കൃഷിക്ക് ആവശ്യമായ മണ്ണൊക്കെ അവർ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ആ കോഴിക്കോടിൻ്റെ അടിഭാഗത്ത് ആ ട്രേയുടെ അടിയിലായിട്ട് ഹാങ് ചെയ്ത് വളർത്തിയിരിക്കുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രചോദനമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കും ഇങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജോൺഷാസ് ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ പൂർണ്ണമാവുന്നു, മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.